ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകിയായിരിക്കും സർവശക്തനായ തോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ിയരേ ഈ നാളുകളിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് നമ്മൾ കർത്താവിൻ്റെ പാതുപിടത്തോട് അടുത്തു വരുന്നു ഓരോ വിഷയങ്ങൾക്കും കർത്താവ് അത്ഭുതകരമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നല്ലോ കർത്താവിന് നന്ദി അർപ്പിക്കുകയാണ് സ്തോത്രം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ പാതുപിടത്തിൽ അവ ഓരോന്ന് ഓരോന്നായി നിരത്തി വെക്കുമ്പോൾ സർവ്വശക്തന്റെ വിടുതൽ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവിടയാക്കുന്നതിന് കർത്താവിന് നന്ദി അർപ്പിക്കുന്നു നിങ്ങളുടെ

പ്രദേശം എല്ലാ ും അടങ്ങിയ പ്രദേശമാണ് സിയോൺ ഒലിവ മോറിയ മറ്റു മലകൾ കാൽവരിയാണ് ഏറ്റവും ഉയരമുള്ളത് ഒരുപക്ഷെ ഇവിടെ വെച്ചായിരിക്കാം യേശു കർത്താവിനെ ആമേൻ ഈ യാഗം അർപ്പിച്ചതിന് നിഴലായി കർത്താവിന്റെ നിഴലായി അബ്രഹാം അബ്രഹാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ർപ്പിച്ചത് കൊണ്ട് മോറിയായിലേക്ക് പോകുമ്പോൾ ആമേൻ തൻ്റെ ബാല്യക്കാരോട് പറയുന്നത് ഇപ്രകാരമാണ് ഞാനും എന്റെ ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു ഞങ്ങൾ മടങ്ങി വരാം അതെ അബ്രഹാം ദൈവസന്നിധിയിൽ ആമേന് കള്ളലിയ വളരെ ആമേൻ പ്രത്യാശിയോടാണ് തന്റെ ബാല്യക്കാരോട് പറയുന്നത് ഞാനും എൻ്റെ മകനും അവിടത്തോളം ചെന്ന ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരാം എന്നാൽ അറിയാം ദൈവ അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അബ്രഹാം അതെ അവിടെ വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ആമേൻ ആമേൻസിനോട് പറയുന്നത് ഒന്ന് നോക്കി യാഗമർപ്പിക്കുവാൻ പോകുന്ന പിതാവിന്റെ കയ്യില ആമേൻ യാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കാണുന്നില്ല അപ്പോൾ തനിക്ക് ആ

വേണ്ടി അതായിരുന്നു ആമേൻ ആരാധന കഴിക്കുവാനായി പോയ പിതാവിന്റെ ഹൃദയത്തിലെ പ്രത്യാശ യഹോവ യഹോവ ഈരേ കരുന്ന് നമുക്ക് നമ്മുടെ മക്കളോട് പറയുവാനുള്ളതും അത് മാത്രമാണ് നമുക്ക് വരുന്ന തലമുറയ്ക്ക് കൈമാറുവാനും അതും

ദൈവം ദൈവം പോയാൽ അതെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പോയിട്ട് അവിടെ ദൈവം പ്രത്യക്ഷനാകണമെന്ന് പറഞ്ഞാൽ അവിടെ ദൈവം പ്രത്യക്ഷനാകെയില്ല ദൈവമക്കളെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പോയിട്ട് യഹോവ യഹോവ ഇരേ അവിടെ ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകണമെന്നില്ല ദൈവം മക്കളെ പറഞ്ഞു അവിടേക്കാണ് നമ്മൾ പോകേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പോയാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ യാഗം അർപ്പിച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ നടന്നാൽ അവിടെയാണ് ദൈവിക കരുതലും ദൈവിക ആമേൻ പ്രത്യക്ഷതയും വെളിപ്പെടുവാനിടയാകുന്നത് ആമേൻ അതെ നമുക്ക് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിലും കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ് ിൽ തൻറെ അപ്പനായ ദാവീദിന് യോവ പ്രത്യക്ഷനായ ഒർണാന്റെ കളത്തെങ്കിൽ ദാവീദ് വട്ടം കൂടിയിരുന്ന സ്ഥലത്ത് യഹോവിടി ആലയം പണിയുവാൻ തുടങ്ങി അപ്പോൾ ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിയുവാൻ എവിടെയാണ് പണ്ട് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച അതേ ദൈവം പ്രത്യക്ഷമായ ഇന്ന് ആമേൻ ആലയം പണിയുവാനായി ഒരുങ്ങിയപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു വേണ്ട ശലോമോൻ പണിതുകൊള്ളും തുടങ്ങിയപ്പോൾ വത്തിന ആലയം പണിയുവാനായി തിരഞ്ഞെടുത്ത ദൈവത്തെ തന്നിയാണേ ആമേൻ യഹോവ തൻ്റെ അപ്പനായ ആമേൻ ദാവീദിനെ പ്രത്യക്ഷനായ ഓർന്നാന്റെ കളത്തിങ്കൽ ആമേൻ അവിടെയാണേ ആമേൻ അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ പ്രത്യക്ഷനായ ദൈവം ദാവീദിനെ പ്രത്യക്ഷനായി അതെ ദാവീദിനെ പ്രത്യക്ഷനായ ദൈവം ആമേശാ ലോമോനെ പ്രത്യക്ഷനായി പ്രിയരേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൈ കൊടുക്കേണ്ട ചില ചില ഇവിടെ കാണുന്നത് ആമേൻ ആമേൻ പിതാക്കന്മാരുടെ പിതാക്കന്മാരോടുള്ള ദൈവത്തിന്റെ വാക്റ്റത്വത്തിന്റെ അത് നിവർത്തിക്കുവാൻ ഇടയാകുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നല്ലോ എസയ്യാ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു ആമേൻ നിന്റെ പിതാക്കന്മാര് ആമേൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേൽ അല്ലെങ്കിൽ പുരാതന ശൂന്യ തലമുറ പണിയുവാൻ ഇടയാകും ഇടിഞ്ഞു കിടന്ന വഴികളെ തീർക്കുന്നവനെന്നും താക്കുന്നവനെന്നും നിന്റെ തലമുറയ്ക്ക് ഇടയാകും അപ്പോൾ പിതാക്കന്മാർക്ക് കിട്ടിയ വായ്പങ്ങൾ പിതാക്കന്മാർക്ക് കിട്ടിയ പ്രത്യക്ഷതകൾ ദയമായ കർത്താവിന്റെ സന്നദ്ധിയിൽ അവർക്ക് നിവർത്തിക്കുവാൻ കഴിയാതെ വരുന്നതാ ത് നിവർത്തിക്കുവാനിടയാകുന്നു നമ്മൾ പലപ്പോഴും പറയാറില്ലേ ദൈവം എന്നോട് വാഴ്ത്തത്വം ചെയ്തിട്ടുണ്ട് ദൈവ എന്നോട് അറി ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കും ചെയ്യിപ്പിക്കുമെന്ന് പക്ഷേ ആ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയി അവർ കാല യൗവനിക്കുള്ളിൽ മറയുന്നു പക്ഷേ തലമുറയുടെ മേൽ ദൈവം ആ കൈമാറുകയാണ് ഇന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ തലമുറകളുടെ മേൽ തലമുറകുടെ

വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു വിശ്വാസത്താൽ അബ്രഹാം താൻ ഇസഹാക്കിനെ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവെന്ന അറളപ്പാട് ലഭിച്ചപ്പോ വാറ്റത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു അബ്രഹാം വിശ്വസിച്ചത് എന്താണ് മരിച്ചവരുടെ ഇടയിൽ ഇടയിൽ നിന്ന് ദൈവം അവരുടെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ അബ്രഹാം അതെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ യാഗം അർപ്പിച്ചു എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശ്വാസത്താൽ നാം ചിലതൊക്കെ ചെയ്തു കഴിഞ്ഞു നമ്മുടെ ഹൃദയത്തിന്റെ മനോ പരിശുദ്ധാത്മ വ്യക്തമായി കാണുന്നു ആമേ ആമേൻ 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 വിശ്വാസത്താൽ 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 നമ്മൾ ചിലതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പോയി പ്രവർത്തിച്ചു പക്ഷേ അബ്രഹാം ഇവിടെ ഇസഹാക്കിനെ ർപ്പിച്ചു എന്ന് കർത്താവ് പറയുമ്പോൾ നമുക്കറിയാം ആമേൻ അവിടെ ആമേൻ കല്ലതേ ഒരാട്ടിൻകുട്ടി

കഴിഞ്ഞു അതിനുശേഷം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം അബ്രഹാം യാൽ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇസഹാക്കിനെയും കൊണ്ടാണ് കഴിഞ്ഞും നോക്കുന്നു നമ്മുടെ ആമേ മനസ്സിൻ്റെ ആമേ നിലവാരങ്ങൾ എങ്ങനെയാണ് നാം എപ്രകാരമാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നാം പ്രവർത്തിക്കുന്നത് വിശ്വാസത്താൽ നാം എങ്ങനെയാണ് മുന്നേറുന്നത് ചുമടുകളെ ഇതെല്ലാം സർവശക്തൻ നമ്മെ നോക്കുന്നു കള്ളലു ഇന്ന് ദൈവത്തിന്റെ തിരുസന്നതിയിൽ നമുക്ക് കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട് നമുക്ക് പ്രാപ്യമായ പല വിഷയങ്ങളുമുണ്ട് പക്ഷെ ദൈവസന്നതിൽ നാം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് വിശ്വാസത്തോടെ നാം നാം സർവശക്തനായ ദൈവം യാത്രയെ വിശ്വാസത്തോടെ തുടങ്ങുമ്പോൾ ആമേൻ കർത്താവ് പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്നു അതേ നമ്മളുടെ കൈകളുടെ പ്രവൃത്തിയെ കർത്താവ് സാധ്യമാക്കി തരുന്നു ഹലിയ അതെ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് നീങ്ങുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് അബ്രഹാം പറഞ്ഞത് ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം ആമേന് അതെ ഇവിടെ ദൈവസന്നിധിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ അതെ അബ്രഹാമിനോടുള്ള ബന്ധത്തില ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ നിന്നെ ഐശ്വര്യമായി അബ്രഹാമിനോട് ദൈവം ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്തുകൊണ്ടാണ് അബ്രഹാം ആമേൻ ആലോചന പൂർണ്ണമായി ദൈവത്തെ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് അബ്രഹാമിനോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ അത്യന്തം വർദ്ധിപ്പിക്കും അപ്പോൾ ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമെങ്കിൽ ദൈവസന്നിധിയിലെ ദൈവം പറയുന്നത് പൂർണ്ണമായി നമ്മൾ അനുസരിക്കണം അതേപോലെ തന്നെ നമ്മുടെ തലമുറയെ ദൈവം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറയെ ദൈവം വർദ്ധിപ്പിക്കുവാൻ ഇടയാകുകയുള്ളൂ നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും അപ്പോൾ ആമേൻ തലമുറ ആമേൻ ഹല്ലേലൂയ ആമേൻ ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്ന് പറയുമ്പോൾ ആമേൻ എവിടെ നീ തകർക്കപ്പെടും എവിടെ നിന്ന് നീ ആമേൻ ഹല്ലേലൂയ പരാ പറഞ്ഞ പട്ടണത്തിലെ പറയുക നിന്റെ തലമുറ ആ പട്ടണത്തെ കൈവശമാക്കും ദൈവത്തിന്റെ ാണ് നമ്മൾ ഇവിടെ കാണുവാൻ ഇടയാകുന്നത് പ്രിയരെ ആമേ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ആമേ നിരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്ക അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് അബ്രഹാമേ നീ എനിക്ക് വേണ്ടി എന്നെ അനുസരിച്ചത് കൊണ്ട് നിന്റെ സകല ജാതികളെയും അനുഗ്രഹിക്കും അപ്പോൾ ഇന്ന് പ്രിയരെ നമ്മളുടെ ആമ തലമുറ മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവിക പദ്ധതി നിറവേറണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം നാം ദൈവത്തെ അനുസരിച്ചാൽ നമ്മുടെ തലമുറ ദൈവത്തെ അനുസരിക്കും നാം നാം ദൈവത്തെ 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 ഭയപ്പെട്ടാൽ നമ്മുടെ നമ്മുടെ തലമുറ തലമുറ ഭയപ്പെടും സ്നേഹിച്ചാൽ സ്നേഹിപ്പാനിടയായി തീരും ഇന്നനെ കേൾക്കുന്ന പ്രിയരെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തി കാണുവാനായി നാം ദൈവസന്നിധിയിൽ ആവലോടെ ആയിരിക്കുമ്പോൾ ആമേനെ ഹോവാ ആമ കരുതുന്ന ാണ് യഹോവ ഇരേ ഇരേ യഹോവ കരുതുന്ന ദൈവമാണ് യഹോവി ആ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും എവിടെ നീ പോകുവാനായി നിന്നോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് എവിടെയാണോ അവിടെ ദൈവം പ്രത്യക്ഷനാകും ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടതും അത് തന്നെയാണ് കർത്താവ് അങ്ങനോട് കൽപ്പിക്കുന്നത് എന്താണ് അത് ഞാൻ ചെയ്യും അങ്ങനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് അത് ഞാൻ നിർവഹിക്കുന്നത് ആമേൻ ഈ ദിവസങ്ങളിൽ ും ഹാലവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്കായി എന്നെ വിളിച്ച് ഒരു ദേവദാസൻ ഇങ്ങനെ പറയുവാൻ ഇടയായിത്തീർന്നു എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലോ ഞാൻ ശുശ്രൂഷകൾ ചെയ്ത വ്യക്തിയാണ് എന്നാൽ എൻ്റെ ശുശ്രൂഷയെ ഒക്കെ ചെയ്യാതെ കുറെ നാളായി ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിലോ എനിക്കൊരു വലിയ ആമേൻ ഉത്സാഹവും ആമേൻ അത് ഒരു വലിയ ഉത്തേജനവും കിട്ടും ടയായി തീർന്നു കാരണം എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത് സിസ്റ്റർ ഒരു ദിവസം പ്രസംഗിച്ച വചനം വചനം അവന്റെ അവൻ എന്നുള്ള കേട്ടപ്പോൾ ഹൃദയത്തിൽ വലിയൊരു എന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ ആത്മാവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നിടത്ത് പോകുവാൻ ദൈവം എന്താണോ നമ്മളെ കുറിച്ച് കരുതിയിരിക്കുന്നത് അത് ചെയ്തെടുക്കണമെങ്കിൽ ദൈവസന്നിധിയില നാം വിടുതൽ പ്രാപിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നമുക്കൊന്ന് നമുക്കൊന്ന് കർത്താവിന്റെ അടുത്തു വരാം കർത്താവേ അവിടുത്തെ അവിടുത്തെ അനുസരിക്കുന്ന സമർപ്പണമുള്ള ഒരു അബ്രഹാമിനെ പോലെ ഞാൻ ആയി കർത്താവേ ആ അനുസരിക്കുന്ന സമർപ്പണമുള്ള അബ്രഹാമിനാണ് ആമേൻ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനിടയായി തീർന്നത് കർത്താവ് പറഞ്ഞു ഞാൻ ഇനി അനുഗ്രഹിക്കും ഇന്ന് അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓടുകയാണ് എവിടെ ചെന്നാൽ അനുഗ്രഹം കിട്ടും എങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം 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 കിട്ടും കിട്ടും ആരെ വിളിച്ചാൽ ആര് അതെ വെപ്രാളത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു അനുസരണമുള്ള ആമേൻ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുന്ന ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുന്ന ആമേന അബ്രഹാമിനെ പോലെ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയായി തീരും ഐശ്വര്യമായി ദൈവം അനുഗ്രഹിക്കും വെറുതെ കുറച്ച് ആമേ പണം വാരി കൂട്ടുവാനല്ല നമ്മുടെ വീട്ടില് ഒരു ചെറിയ വീടാണെങ്കിലും ആ നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ നല്ല ഐശ്വര്യമുള്ള വീട് നല്ല ഐശ്വര്യമുള്ള ഒരു കുടുംബം ആമേ അങ്ങനെ ആ ഐശ്വര്യം വരണമെങ്കിൽ ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നവരായിരിക്കണം സങ്കീർത്തനത്തില്

വരായി തീരുന്നുവെങ്കിൽ ആമേൻ വിശ്വാസത്താൽ നമ്മൾ സ്റ്റെപ്പുകൾ മുൻപോട്ട് വെക്കുന്നെങ്കിൽ കർത്താവിൽ നിന്ന് അത്ഭുതം പ്രാപിക്കുവാൻ ഇടയാകും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ആമേ ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ആമേൻ ശ്രീമോൻ കർത്താവിനോട് പറയുക ഞങ്ങൾ രാത്രി മുഴുവനും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം അപ്പോൾ മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി പത്രോസിന്റെ കയ്യിലിരിക്കുന്ന ആ ഒന്ന് നോക്കിക്കേ നല്ല പുതിയ ആമേൻ ഒരു കുഴപ്പവുമില്ല പത്രോസിന്റെ കയ്യിലിരിക്കുന്ന വലയൊന്ന് നോക്കിക്കേ നല്ല പുതിയ വല ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് പുതിയ പടകിൽ ഒന്നും കിട്ടിയില്ല പുതിയ വലയിൽ ഒന്നും കിട്ടിയില്ല ആമേ ആമേ പത്രോസ് രാത്രി രാത്രി മുഴുവനും മുഴുവനും കിട്ടിയില്ല അപ്പോൾ ആമേൻ പത്രോസ് കർത്താവിനോട് പറയുകയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചതാ ഒന്നും കിട്ടിയില്ല പക്ഷേ നിന്റെ വാക്കിന് വലയിറക്കാം പെരുത്ത മീൻകൂട്ടം കിട്ടി അതിനുശേഷം കർത്ത ഉയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും പത്രോസ് തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ നിങ്ങൾ വരുന്നോ അവരും കൂടെ പോയി ആ രാത്രിയിൽ അവർ പോയി മീൻ മീൻപിടിക്കാനായി പോയി അധ്വാനിച്ചു ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു നമുക്ക് കാണുവാൻ കഴിയും യോഹനാന്റെ സുവിശേഷം ഇരുപത്തൊന്നാം മധ്യ അഞ്ചാം വാക്യത്തിൽ കാണുന്നു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നുത്തരം പറഞ്ഞു പടകിന്റെ വലതു ഭാഗത്ത് വല മീനിന്റെ പെരുപ്പം കൊണ്ട് വല വലിപ്പാൻ കഴിഞ്ഞില്ല ആമേൻ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു നോക്കിക്കെ നൂറ്റി ആമേ പഴയ പഴയ വലയുമാണ് ഇവിടെ ആമേന് ആമേ പണ്ട് പത്രോസിന്റെ പുതിയ പടകും പുതിയ വലയുമായിരുന്നു രാത്രി മുഴുവനും ഒന്നും കിട്ടിയില്ല പഴയ പടകും പഴയ വലയുമായിട്ട് പോയിട്ടും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും യേശു വന്ന് ചോദിക്കുന്നു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ പത്രോസ് പറയുക ഒന്നുമില്ല കർത്താവ് അന്നത്തെ സ്ഥിതി തന്നെ ഇന്നും ആമൻ എന്നാൽ ഇല്ല കർത്താവ് ഞാൻ പറയട്ടെ പുതിയ പടകോ പുതിയ വലയോ ആയിട്ടല്ല പഴയ പടകോ പഴയ വലയോ ആയിട്ടല്ല ആമേ നിന്റെ വലയിൽ മീൻ കിട്ടുന്നത് വലയിറക്കിയാൽ അത്ഭുതം പ്രവർത്തിക്കുവാനിടയാകും അത്

Amen, aber...

പ്രിയരെ ആ ദൈവിക പാതവിടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ സർവശക്തനായ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവമാണ് ആമേൻ ആ ദൈവത്തിന്റെ പാതവിടത്തിലേക്ക് നമുക്ക് കൊടുക്കാം ദൈവം നമുക്കായി കരുതുന്ന ദൈവം ഇന്ന് ആമേൻ നമ്മുടെ ജീവിതത്തിലാ നമ്മുടെ കുടുംബത്തിലാ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ ജോലി സ്ഥലത്ത് ആമേൻ കള്ളലിയ നമ്മുടെ ആമേൻ കമ്പനികളിലാ ആമേൻ കള്ളുലിയാ നമ്മൾ പോകുന്ന പ്രവർത്തന മേഖലകളിലാ കള്ളിയ സ്ഥാനങ്ങളിൽ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവം ആമേ നമ്മുടെ കഴിവല്ല നമ്മുടെ മിടുക്കല്ല ആമേ ആമേന് പുതിയതായി കൊള്ളട്ടെ പഴയതായി കൊള്ളട്ടെ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുവാൻ ആമേ ദൈവയിൽ വിശ്വാസത്തോടെ അർപ്പിക്കാം ആമേ കള്ളൊലിയെ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ അങ്ങന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ അങ്ങനെ എന്റെ സാന്നിധ്യം എൻ്റെ തലമുറയിലേക്ക് ഇറങ്ങി വരണമേ എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ എൻ്റെ കമ്പനിയിലേക്ക് ഇറങ്ങി വരണമേ എൻ്റെ ജോലി മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരണമേ എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എൻ്റെ ശരീരത്തിലേക്കൊന്നിറങ്ങി വരണമേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദയമാണല്ലോ ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈമം സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ വചനം വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളില

ദൈവത്തിന്റെ പുതിയ കൃപ പുതിയ അഭിഷേകം പുതിയ ശക്തി കുടുംബത്തിന് വേണ്ടിയുള്ള കരുതൽ കുടുംബത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ അവിടുന്ന് നിറവേറ്റു മറകണമെന്ന് അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് ആമേ ദൈവസന്നിധിയിൽ ആമേൻ ഓരോ വിഷയങ്ങളുമായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അങ്ങനെ സന്നദ്ധി ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്ന കർത്താവെ അവിടുന്ന് മറുപടി നൽകി മാനിക്കണം അനുഗ്രഹിക്കണം തന്റെ ജനത്തെ പിതാവിന്റെ പുത്രയും അനുഗ്രഹിച്ചു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം ജനത്തെ സ്തോത്രം സ്തോത്രം യേശു വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ഒരിക്കൽ കൂടി യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ദൈവജനം ദൈവത്തോട് അടുത്ത് വരിക ഏറിയ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കും തീർച്ചയായും ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം കർത്താവ് പകരുമാറകട്ടെ